പോയിന്റ് നമ്പർ വൺ, ഈ വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്. വളരെ കുറവാണെന്ന് വെച്ചാൽ വളരെ കുറവാണ്. പിന്നെ വേറൊരു കാര്യം, വീട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ ഓടിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് പോർഷയുടെ പനമേറ എന്ന് പറയുന്ന സ്പോർട്ടാണ്. സ്പോർട്ട് പെട്രോൾ വേർഷൻ വണ്ടിയാണ് നമ്മൾ ഓടിക്കുന്നത്. അപ്പം ഇത് കേരളത്തിൽ ഒരു പീസ് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ വണ്ടി സെലക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ, ഞാൻ ആ സമയത്ത് വേറെ രണ്ട് വണ്ടിയും കൂടി നോക്കിയിരുന്നു, കേരള പ്ലേറ്റ് വണ്ടി ഞാൻ നോക്കിയിരുന്നു. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഈ ഒരു നീല കളറ് ഈ ഒരു വണ്ടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് സ്പോർട്ട് വേർഷൻ ആണ്, ഒറ്റ ഒന്ന് മാത്രം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വേഗം ഈ വണ്ടി എടുത്തു കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് എന്റെ ഫേവറേറ്റ് കളറാണ് ബ്ലൂ എന്നുള്ളത്. അപ്പൊ ആ ബ്ലൂ കളറിൽ തന്നെ നമുക്ക് ഇത് കിട്ടിയെന്നുള്ളതാണ്. സോ നമ്മളങ്ങനെ ഹൈവേ എത്തി. ഞാൻ പറഞ്ഞ പോലെ കേട്ടോ, നല്ല റോഡാണ് ഇവിടെ, നമുക്ക് നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ കത്തിച്ചുവിടാൻ പറ്റും. പിന്നെ ഈ വണ്ടിയുടെ ഓട്ടോമാറ്റിക്കാണ് ശരിക്കും വണ്ടി വരുന്നത്, പക്ഷെ എന്തായാലും നമുക്ക് മാനുവൽ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം. അത് എങ്ങനെയാ വെച്ചാൽ, ഒന്ന് നമുക്ക് ഇവിടെ തട്ടാം, ഇവിടെ ഇപ്പൊ തട്ടിക്കാൻ നമുക്ക് ഇവിടെ നമുക്ക് ഇതെങ്ങനെ മാനുവൽ തട്ടാൻ പറ്റും, കണ്ടില്ലേ. അതുപോലെ ഇവിടെ ഞാൻ ഇതാ ഉപയോഗിക്കുന്നത്, ഇത് പെഡൽ ഷിഫ്റ്റ് ആണ്, താഴെയില് ഗിയർ ഡൗൺ. ഇപ്പൊ ഞാനിങ്ങനെ സ്പീഡിൽ പോന്നു, സ്പീഡിൽ പോയിട്ടാണെങ്കിൽ വളവെന്ന് പെട്ടെന്ന് ഗിയർ കട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗിയർ ഷിഫ്റ്റ് ചെയ്യണോ. ഞാൻ ബ്രേക്കുമ്പോ കാല് വെക്കുന്നില്ല, ബ്രേക്കുമ്പോ കാല് വെക്കാണ്ട് തന്നെ നമുക്ക് എന്താ വണ്ടി കണ്ട്രോൾ ചെയ്യും, വണ്ടി ഗിയർ മൊത്തം ആക്കി ഓട്ടോമാറ്റിക്ക്. ഓക്കെ, പിന്നെ വേറെ കാര്യം, മേലെയാണെങ്കിൽ ഗിയർ അപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും, മേലയിൽ ഇങ്ങനെ കേട്ടോ. സ്പീഡ് എന്ന് വെച്ചാല് ഇത് ട്വിൻ ടർബോ എഞ്ചിൻ വരുന്നത്, അപ്പം ഒരു രക്ഷയില്ലാത്തൊരു സ്പീഡാണ്. ഫോർ വീലർ അല്ല, ടു വീലർ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ സ്പിന്നായി കളിക്കും, നല്ല കറങ്ങിയിട്ട്. പിന്നെ എത്ര വില വളവാണെങ്കിലും നമ്മൾ ഇങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ ഇതുപോലത്തെ പൊട്ടം വരണം. നമുക്ക് ഇതേപോലത്തെ ആൾക്കാരാണ് നമ്മുടെ നാടിന്റെ ശാപം. എന്ന് വെച്ചാല് സ്കൂട്ടർ എടുത്ത് ഒറ്റ കേരളമാണ്, ഇങ്ങനെ ലൈവായിട്ട് ഉണ്ട്, നിങ്ങള് വണ്ടി വരുന്ന നോക്കൂല. നമ്മൾ ഇങ്ങനെ വളരെ മാന്യമായിട്ട് നമ്മൾ നമ്മുടെ ട്രാക്കിലേക്ക് കൂടി വണ്ടി എടുത്ത് പോകുമ്പോൾ ഇവരിങ്ങനെ കയറും, എന്നിട്ട് തട്ടിക്കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മൾ ഓവർ സ്പീഡ് എന്ന് പറയും. നമ്മൾ വളരെ മാന്യമായിട്ട് പോകുന്നില്ല, നമ്മൾ സംസാരിച്ചോണ്ട് വളരെ മാന്യമായിട്ട് നമ്മള് സ്റ്റിയറിംഗ് ഒക്കെ കൂടി എന്താ പറയാ, ബെൽറ്റ് ഒക്കെ ഇട്ട് സ്റ്റിയറിംഗിനുള്ള കൈയൊക്കെ വെച്ചിട്ട് നമ്മൾ പോണത്. അപ്പോ അങ്ങനെ ഇങ്ങനെ വരും, ബ്യൂന്ന് മാറ്റി പറയുന്നില്ല. ഓക്കെ, ട്വിൻ ടർബോ എഞ്ചിൻ വരുന്നത്, 4.8 ലിറ്റർ ആണ്. പിന്നെ ഓവർ എനിക്ക് സ്പെക് പറയാൻ അറിയില്ല, അറിയാലോ എനിക്കറിയില്ല. അപ്പം അത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി. പക്ഷേങ്കിൽ എന്റെ ലൈഫിൽ ഞാൻ ഓക്കെ, യു ഐ എന്നൊക്കെയാണ് ഞാൻ ലംബോർഗിനി എടുത്തിട്ടുണ്ട്, വേറെ ആൾക്കാരുടെ വണ്ടിയാണ്, എന്റെ വണ്ടിയില്ല, ആരാന്റെ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ആരാന്റെ വണ്ടി എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇതിന്റെ ആക്സിഡന്റ് എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഡബിൾ മൈൻഡ് കിട്ടും. പഠിച്ചവനെ എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ സ്വന്തം വണ്ടിയാണ് അങ്ങനത്തെ ഒരു ചിന്തയില്ല, അതാണ് അതിന്റെ ഒരു ഡിഫറൻസ് പറയുന്നത്. സോ നല്ല രീതിയിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ഡ്രൈവിംഗ് കിട്ടും. അഫ്കോഴ്സ് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് സംശയമായിരിക്കും മൈലേജ്, എത്ര മൈലേജ് ഉണ്ടെന്നല്ലേ. എനിക്ക് 3 കിലോമീറ്റർ ആണ് ഈ വണ്ടിക്ക് മൈലേജ് ഉള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ല ട്വിൻ ടർബോ എഞ്ചിനാണ്, അപ്പൊ 3 കിലോമീറ്റർ ഈ വണ്ടിക്ക് മൈലേജ് ഉള്ളൂ. ഭയങ്കര എഞ്ചിൻ ചൂടാണ്, എഞ്ചിൻ ചൂട് ഒരു രക്ഷയില്ല, നല്ല ചൂടുണ്ടാവും. നമ്മളിപ്പോ ഒരു സാധാരണ ഒരു ബൈക്കും ഒരു സൂപ്പർ ബൈക്കും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും, സാധാ ബൈക്ക് നമുക്ക് ട്രൗസർ ഒക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഓടിക്കാൻ പറ്റും. പക്ഷെ ഒരു 1000 cc സൂപ്പർ ബൈക്ക് എന്ന് പറയുമ്പോൾ ട്രൗസർ ഇട്ടിട്ട് ഓടിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര എഞ്ചിൻ ചൂട് ഇരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിയിൽ നമ്മൾ BMW 1000 hr M4 സ്പോർട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടി നമ്മുടെ ഷോറൂമിലേക്ക്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അല്ല, ആ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ അത് ഭയങ്കര ചൂടാണ്. അതാണ് നോർമൽ ബൈക്സും സൂപ്പർ ബൈക്സും നമ്മുടെ ഡിഫറൻസ്, സെയിം ആണ് ഇത്. ഒരു സാധാരണ കാറും ഇത് ആക്ച്വലി ഒരു എക്സോട്ടിക് കാർസ് എന്ന് പറഞ്ഞ സൂപ്പർ കാർസ് ഇത്. അപ്പൊ സൂപ്പർ കാർസിന്റെ എഞ്ചിന് നല്ല ചൂടുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് ശരിക്കും വണ്ടി നിർത്തി നമ്മൾ ഫ്രണ്ടിൽ ബോണറ്റിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇപ്പൊ ബോണറ്റിനോട് ഇട്ട് കഴിഞ്ഞാൽ അത് ആംബ്ലേറ്റ് ആയി മാറിയിട്ടുണ്ടാവും. ഡ്രൈവർമാർക്ക് ലൈസൻസ് എടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഡ്രൈവിംഗ് കറക്റ്റ് ആയിട്ട് അറിയുമോ നോക്കുന്നില്ല. രണ്ടാമത് ഇവർ റോഡിൽ ഇവരുടെ ബിഹേവ് എങ്ങനെ നോക്കുന്നില്ല. ഒരു ലൈസൻസ് 10 കൊല്ലത്തെ ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ 10 കൊല്ലത്തിനിടയിൽ അവർ എന്ത് കളിച്ചാലും ഇവർക്ക് കുഴപ്പമില്ല. നേരെ ഞാനൊക്കെ പറയുന്ന അറിയാം, നിങ്ങളൊക്കെ മാക്സിമം 1 കൊല്ലം 2 വർഷം വാലിഡിറ്റി ഉള്ള ലൈസൻസ് കൊടുക്കും. 2 വർഷത്തിനിടയിൽ എന്തെങ്കിലും ക്രൈമോ കാര്യങ്ങളോ അല്ല അവരുടെ പേരിൽ എന്തെങ്കിലും ബ്ലാക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ, ബ്ലാക്ക് പോയിന്റ്സ് ഇപ്പൊ ഗൾഫിലെ കൊടുക്കുന്ന ബ്ലാക്ക് പോയിന്റ്സ് കൊടുത്തിട്ട് ലൈസൻസ് റദ്ദെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് 10 കൊല്ലം കൊടുത്ത് ഒരു കാര്യമില്ല. ഇപ്പൊ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ലൈസൻസ് ഇല്ലാതെ ഏകദേശം ഒരു 60% ആൾക്കാർക്കും റോഡ് മാനേഴ്സ് എന്ന് പറഞ്ഞ സാധനം അറിയില്ല. ബേക്ക് സ്പോയിലർ ഉണ്ട്. സാധാരണ എനിക്കൊക്കെ പുതിയ അറിവാണ്, നമ്മളൊക്കെ വണ്ടി എടുക്കുമ്പോൾ ഷോഫിന് വേണ്ടി നമ്മൾ നെട്ടും ബോൾട്ടൊക്കെ ഇട്ട് സ്പോയിലർ ഫിറ്റ് ആക്കും. പക്ഷെ സ്പോയിലർ എന്തിനാണെന്ന് ഞാൻ പഠിച്ചത് ഈ വണ്ടി എടുത്തപ്പോഴാണ്. കാരണം ഈ വണ്ടി ഞാൻ സ്പീഡിൽ പോകുമ്പോൾ ഒരു ഓവർ സ്പീഡിലോ അല്ലെങ്കിൽ മീഡിയം സ്പീഡിലോ ഒരു മിനിമം ഒരു ആവറേജ് കഴിഞ്ഞാൽ സ്പീഡ് പോകുമ്പോൾ ഓട്ടോമാറ്റിക് സ്പോയിലർ അങ്ങ് പൊങ്ങും പറയുന്നത്. നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴും ആക്സിലേറ്റർ ചെയ്യുമ്പോഴൊക്കെ സ്പോയിലർ പൊങ്ങിയും താണും കളിക്കും. അതിനനുസരിച്ച് വണ്ടിയുടെ എയറോ ഡൈനാമിക് കൺട്രോൾ ചെയ്യും. അപ്പൊ നമുക്ക് ശരിക്കും അത് കംഫർട്ട് ഫീൽ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ട്രാക്കിൽ ഓടിക്കുമ്പോഴും ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ സ്പീഡ് എടുക്കുമ്പോൾ സ്പോയിലർ പൊന്തി നമുക്ക് ആ വണ്ടിയുടെ കൺട്രോൾ ആ സൗണ്ട് കേട്ടെ. അപ്പൊ നമ്മൾ എയറോപ്ലെയിനിൽ പോകുമ്പോൾ നമ്മൾ കാണും ലാൻഡിങ് ചെയ്യുമ്പോൾ ഒക്കെ ലാൻഡിങ് ഗിയേഴ്സ് താഴ്ത്തും കൊണ്ട് കാണുന്നില്ല. ആരത് ആ വീട്ടിൽ വന്നിനാ ഒരുത്തരെ എന്റെ നെഞ്ഞിക്കേറ്റാൻ വന്നിപ്പോ
ഹേറ്റേഴ്സ് ആണോ പ്രിയപ്പെട്ട ഹേറ്റേഴ്സ്, നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നെഞ്ചിൽ കയറ്റാൻ വരരുത് പ്ലീസ്. ഞാൻ വണ്ടി നമ്പർ നോട്ട് ചെയ്യുന്നുണ്ടാ, ഞാൻ അതിന്റെ വിഷ്വൽസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് എം വി ഡി കംപ്ലൈന്റ് കൊടുക്കുക. ഞാൻ വിഷ്വൽസ് ഇവിടെ ആഡ് തരാം. ഒരു കാര്യമില്ലാണ്ട് നമ്മുടെ ട്രാക്കിലേക്ക് നെഞ്ചിൽ കയറ്റി റോണി ഇങ്ങനെ വെട്ടിച്ചിട്ട് പോക്ക് ചെയ്താൽ പക്ഷേ ഓഫാക്കി ഞാൻ തോന്നുന്നു. ഇത് എന്താണ് ഇത് നമ്മള്. ഓക്കെ, നമുക്ക്